യോഗത്തിൽ ഇനി കാണില്ല പ്രിയരെ നമ്മളി ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരെ കാണാം അവിടെ പിരിയാം ഇപ്പോ അവിടെ നിങ്ങൾ നൊന്ത് ഓർക്കുന്നു
മൂലം നിങ്ങൾ നൊന്തോർക്കുന്നു. പ്രിയരേ ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ Yeah.
പ്രാർത്ഥിച്ച ബന്ധുക്കളെ, എല്ലാം ഞാൻ ഓർത്തു പ്രാർത്ഥിക്കും. Thank you.
കാരണേ ഞാൻ എന്നും പോയിട്ടും അവിടെ ദേശത്തുകളെ പോകേണ്ടി അഭിമുഖത്തായിരിക്കും. കർത്താവ് ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർക്കായിട്ട് ആനന്ദിക്കട്ടെ. എന്നോടൊന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവേൻ, നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ചവരെ രക്ഷിക്കുന്നു. കർത്താവത്ര നല്ലവരെന്ന് രുചിച്ചറിയുവേൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവേൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികളെ ഇടപെട്ടാതെ വിശന്ന് വലിഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ദൈവഭക്തി അംഗങ്ങളെ പരിശീലിപ്പിക്കാം. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായി സംരക്ഷിക്കുകയും ചെയ്യുന്നുവോ? തിന്മയിൽ നിന്ന് അവനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അതിരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ. തിന്മയിൽ നിന്ന് നന്മ ചെവിയിൻ, സമാധാനം അന്വേഷിച്ചതിനെ പിന്തുടരുവിൻ. കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു, അവിടുന്ന് അവരുടെ വില്ലാപം ശ്രമിക്കുന്നു. ദുഷ്കർമ്മികൾ വറും ഭൂമിയിൽ നിന്ന് വിച്ഛേദിപ്പാൻ കർത്താവ് അവർക്ക് രംഗിരിക്കുന്നു. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകലവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു. ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമൊരുകിയവരെ അവിടെ രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. അവന്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നുപോലെ തകർക്കപ്പെടുകയില്ല. തിന്മ ദുഷ്ടരെ സംഹരിക്കുന്ന നീതിമാന്മാരെ രക്ഷിക്കുന്ന ശിക്ഷാവിധി ഉണ്ടാവും. കർത്താവ് തന്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു, അവിടുത്തെ ശരണം പ്രാപിക്കുന്ന അവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിൽ പാർത്ഥനേ രക്ഷപ്പെട്ടോരക്കേറെ കൂടിയാകാശം ഗർവിളിക്കും നേരം കാണും എൻ പേരും ഗർവിളിക്കും നേരം നേരം കാണും എൻ പേരും.
Vedanam
പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസനിൽ ഞങ്ങൾ ഘടിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, ഈ ആയുസിന്റെ നിത്യതയെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യ ആയുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിന് യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. മണ്ണയനായ ആദാമിൻ മക്കൾക്കോ പുനരുത്ഥാനം വാദാനം തൻ കൃപയാലെ ചെയ്തവനാം മിശിഹാനാദ ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്നീ ചീടുന്നു നിന്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനോട് സുതരായ മനുഷ്യരെല്ലാവരുടെയും ജീവമരങ്ങളിൽ മേലും അധികാരിയാം മശിഹായെ. നിൻ പ്രത്യക്ഷ ദയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാരെ അന്ത്യന്യായ വിസ്താരത്തിൽ പ്രവേശിപ്പിച്ചിടരുതേ. ഉന്നത രാജൻ സൈന്യവുമായി ഒതിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ പൊളിച്ചവരെല്ലാം തിരുമുൻപാകെ ൃത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാമേറ്റേണം. കരുണയുള്ളവനും കൃപയുള്ളവനും മഹാദൈവമേ, നിന്നെ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്ക് നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങൾക്ക് സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, നിന്റെ ദിവസങ്ങളിലുള്ള കുറ്റം വിട്ടു നൽകും.
നിന്റെ രാജ്യത്തിൽ നിത്യ സന്തോഷത്തിന് ഞങ്ങൾ യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആയതിപ്പോഴും അല്ല ഇപ്പോഴും തന്നെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഹരവും യാചിക്കണം. ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സഭാപ്രകാരം ജീവനുള്ളവരും ജീവൻ നൽകുന്നവരും മരിച്ചവരുടെ പ്രത്യാശയും പൊളിയിൽ നിന്ദ്രപ്രാപിക്കുന്നവരെ നൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവരും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതാക്കുന്നതിനുമായ ശിഖാത്തുമ്പരാന് തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ഇല്ലായ്മയിലും സകലത്തെ നിർമ്മിച്ച് ഉണ്മയിലേക്ക് വരുത്തി നീ മനുഷ്യനെ ശ്രദ്ധിച്ചു രാജകീയമായ അവസ്ഥ കൊണ്ടവനെ ശ്രേഷ്ഠനാക്കി നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. പഞ്ചകനായവൻ മൂലം കൽപ്പൻ ലംഘനത്തിൽ അകപ്പെട്ടവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരും എന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവമേ അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിന്റെയും പരമവൈദ്യനായതിന്റെ പുത്രനെ നീ അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ ദുഃഖം നിറഞ്ഞിരിക്കുന്ന ആയുസിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളുടെ അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. കർത്താവേന്ദ്രന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമതൊരു നല്ല പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്കോ തക്കവണ്ണം പ്രതികാരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യാവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത കാലത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങൾ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ നീതിയുള്ളവൻ നിന്റെ വിധികൾ അത്രയും സത്യമുള്ളവയാകുന്നു ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദിസേറ്റ ദൈവികമായ ശുശ്രൂഷകൾ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ പുരുഷാരോണത്തിൽ ആശ്രയിച്ചവനുമായി ദാസൻ ആഴമുള്ള പാതാളത്തിൽ കൈവെടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജാലിയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവയുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യും എന്നുള്ള പ്രത്യാശയോടെ നിന്റെ ദാസന്റെ വേർപാടിൽ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വരവുമായ പ്രത്യാശിക്കാരനെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കരുണ്യവാനായ കർത്താവേ മനസ്സിലുള്ള ദൈവമേ ഈ ദാസന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി പ്രിയ സഹോദരന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബോധത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെ ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വേദനകളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവിടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവരുടെ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ സന്തുഷ്ടമുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവന നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിലുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളതും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് ഭാഗങ്ങളുടെ ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറിവില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തു കൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രം കരയറ്റുക ഞങ്ങൾ അർഹരായി തീരണമേ. ആയതിപ്പോഴും അല്ല ഇപ്പോഴും തന്നെ. എന്റെ സഹോദരന്മാരെ ഇന്ന് നാം എവിടെയാകുന്നു നാളെ നാം എവിടെയായിരിക്കുന്നെന്ന് ഓർത്തുകൊള്ളി. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിരുത്തുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു.
സഹോദരരെ ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും കഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളി. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും ദാന്തികളുടെ ശരീരങ്ങളെ മോർത്തം ധരിപ്പിക്കുകയും ചെയ്യുന്ന മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ പുനരുദ്ധാനം എടുത്തിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നാശത്തെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ട. നിങ്ങളുടെ സൃഷ്ടിക്കുകയും അലങ്കരിക്കുകയും ചെയ്തവൻ നിങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തേൽപ്പിക്കുന്നു. ഓരോരുത്തരും അവരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം നീതിയോടെ പ്രതിഫലം നൽകുന്നു. മരിച്ചവരെ പുനർജീവൻ നടത്തല്ലോ ദുഃഖിക്കേണ്ട. ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോ ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കുത്തവോ നീതിയായി ഫലമേകും. മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമിൻ സുതരെ നീ ഉയർത്തിപ്പാനെത്തുമ്പോ നിന്നിൽ വിശ്വസിച്ചവരാ അടിയാരെയും ഉയർപ്പിക്കും. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തുന്ന ഏറ്റവും നേരത്തെ ശ്രമിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് ഉള്ള സാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വർത്തമത്രേ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഭാവങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിനും നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാമിയായി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യനും അരിഷ്ടന്മാരത്രേ. സന്തോഷങ്ങളുടെ പന്തിക്കിരിപ്പും ആനന്ദങ്ങളുടെ ആശ്വാസവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ എഴുന്നള്ളുകയും കൂതലത്തെ നീതിയോടെ നിന്റെ ന്യായവിധിക്കുകയും ഓരോരുത്തരും അവനെ യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോട് ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും അനുഭവാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തന്റെ ശ്രേഷ്ഠതയുടെ പ്രകാശത്തിങ്കിൽ മേലുള്ളവർ ഭ്രമിക്കുകയും തന്റെ മഹത്വത്തിന്റെ വെളിപ്പാടിങ്കിൽ മലാകന്മാർ വിസ്മയിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള നീതിയുടെ സൂര്യനും തന്റെ പ്രകാശത്തിന്റെ കതിരുകളെ കൊണ്ട് കടലുള്ളവരെ ദർശിക്കുകയും തന്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും തന്റെ ഉയർത്തുന്നേൽപ്പിനുണ്ട് മരിച്ചവരെ ഉയർത്തുന്നേൽപ്പിക്കുകയും തന്റെ ദൃഷ്ടത്താൽ അങ്ങിട്ടാൽ പ്രാപിച്ചിരിക്കുന്നതേ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരെയും മരിച്ചവരെയും അധിപതിയുമായിരിക്കുന്ന വിശ്വാസം തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്ത് നമ്മുടെ ആവിഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്നന യോഗ്യമായിരിക്കുന്നു. നിത്യപിതാവാരിയുടെ ശക്തിയും ജ്ഞാനവുമാകുന്ന നിശ്ചയാതമ്പുരാനെ, നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാതാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദൈവവും മണ്ണിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന സാക്ഷാൽ പുനരുദ്ധാനവുമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിന്റെയും സകലത്തിന്റെയും വിശുദ്ധമായിരിക്കുന്ന നിന്റെ റൂഹായുടെയും ദൃഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് നീ ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി ദൈവികമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നതിനായ ശീർണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപം വഴി യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെ പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തുന്നേൽപ്പിനാൽ മരണത്തിന്റെ അധികാരത്തെ നീ മായ്ച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃതനിരഞ്ജിരിക്കുന്നതുമായ കർത്താവേ, ചുരുങ്ങിയ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന നിന്റെ ദാസന്റെ സംസ്കാരത്തിന്റെ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ വിനയഹൃദയത്തോട് നിറങ്ങി ആത്മാവോടും കൂടെ കരിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവെ, അവസാന നാളിൽ ആത്മാവ് ശരീരവും വേർതിരിക്കുമ്പോൾ പാടില്ലാത്തവണ് ഒന്നായിരിക്കുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് ശോഭിക്കുകയും നിന്റെ വിശുദ്ധിയുടെ ആനന്ദത്തിൽ നിൽക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ വസിക്കുകയും നിന്റെ സന്നിധിയിലുള്ള നിത്യസന്തോഷത്തിലും പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഞങ്ങളുടെ സത്യപ്രധാന ആചാരനായുള്ളവയെ, നിന്നെ കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയിൽ ഇവനിമ്പപ്പെടുകയും നിന്റെ വരവെങ്കിൽ പതാള ബന്ധനത്തിൽ നിന്ന് പൊടിയിൽ നിന്ന് നിലനിൽപ്പിക്കുകയും കത്തിക്കൊണ്ടിന് അഗ്നിയിൽ നിന്ന് ഇവൻ രക്ഷപ്രാപിക്കുകയും നിന്റെ രാജ്യത്തിന്റെ മേശയിൽ നിന്ന് സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിന്റെ ദേശനാലയവന്റെ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാടികളും നടപടികളിലും വിശുദ്ധ പദ്ധതികളും ഈ ലോകത്തിലെ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചിറകിലും കീഴിൽ ഞങ്ങളെ മറക്കുകയും ദുഃഖവും അതിവേദനയും ഇല്ലാത്ത ഇടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഞങ്ങൾ എടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോട് നിന്നെ എതിരേൽപ്പാൻ ആദ്യമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞനോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ അർഹരാക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. വിശ്വസിച്ചിടുവിൻ പാവികളെ, രക്ഷിതാവിൽ ആശ്വാസം താനൊന്നൊഴികെ പരനില്ലെങ്ങുമേ. ഒറ്റവരെയും ഉണവറ്റവരെയും മറ്റുള്ളവരെയും പോറ്റിക്കൊള്ളും ഓടിയവൻ പാപികളെ തേടി നടന്നു. ആളൊഴിഞ്ഞാതരവാ പാടേ ചേർന്നീണുവി. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഇമ്പമുള്ള തന്റെ വരുമ്പോൾ തന്റെ ഐശ്വര്യം കൊണ്ട് ഉന്നത്തിൽ മേലുള്ളവർക്കും ഉകാരത്തിൽ താഴെയുള്ളവർക്കും കബറുകൾ മരിച്ചവർക്കും വെളിവരൽ ഈ അയിമ്പമുള്ളതോ സൗരഭ്യമായിരിക്കുന്ന കർത്താവയെ നിൽവിശിപ്പിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നതിന്റെ അടിയാറായ ഞങ്ങൾക്ക് ഉയർത്തുനിൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പരിഹാരം കൊണ്ടുള്ള ആനന്ദവും നിർമ്മാതാകണമേ. നിന്റെ ശ്രേഷ്ഠതയെ ഉദിപ്പിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസത്തിൽ
നിന്റെ വലതു ഭാഗത്ത് മക്കളായ കുഞ്ഞാടുകളോട് നിന്റെ കുഞ്ഞിന്റെ പിതാവിനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു ആയിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നമ്മുടെ വഴിയാത്ര ഓടർത്തിരിക്കുന്നല്ലോ ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. കുഞ്ഞാട്ടിനുടയ പാപനരത്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലകി വെളുപ്പിക്കാം. നിന്തിരുവിഷ്ടം പോ മണ്ണാലെങ്ങനെ നീ നനഞ്ഞു നിന്നാജ്ഞ ലംഘിച്ചിയടിയ പാപം ചെയ്തതിനാ ലെങ്ങള നരകത്തിൽ കഴിയരുതേ നീ കരുണാവാരിതിയേ. ഉന്നത മണവാളൻ ഉദിക്കും നേരത്തോ ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടും. മഹത്വം ദാതനും ബഹുമതിദാതനും വന്ദനവും സ്തുതിയും വിശുദ്ധാരൂഹായിക്കും. കർത്താവേ, കൽപ്പനയാൽ ഞങ്ങളിടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസനെ ആശ്രയിക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ സഹോദരനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായ കുടുംബക്കാരെയും ചർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യർ ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്കും അവനവകാശിയാകുന്നുള്ള പ്രത്യാശയന്മേൽ ഞങ്ങളെ ആശ്വസിക്കണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വന്നകത്ത് പ്രവേശിച്ച ലോകാരംഭത്തിനു മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുവിൻ എന്നുള്ള സന്തോഷ ശബ്ദങ്ങൾ പാ. ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഇഹത്തിലും പാദത്തിലും നീ ഞങ്ങളെ അനുഗ്രഹിക്ക. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ. ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോ ഞങ്ങളെ അനുഗ്രഹിക്ക. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്ക് തക്കവണ്ണം എല്ലാവരും പ്രതിഫലം നൽകുന്നതൻ. കർത്താവേ, നീ ആ നേരത്തിൽ ഞങ്ങളോട് കുറ്റങ്ങളെ ഏതോമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്ക. മുന്നോത്തിൽ ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തേക്കുള്ളുകയും ചെയ്ത സത്യമാനായ തനിക്ക് സ്തുതി. മരണദിവസം കൈപ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെ സങ്കടത്തിന്റെയും ദിവസമാകുന്നു. നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മരണ ദിവസമല്ല മനുഷ്യനൊരു പാനീയമാകും, എന്നാൽ അത് യൗവനപ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നില്ല എന്നുള്ള പ്രവാചകന്റെ വചനം എല്ലാവരവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു, മരണമെല്ലാവരെയും പിരിച്ചുവിടുന്നുകൊണ്ട് കരയുന്നത് യുക്തമാകുന്നു. മൃതന്മാരോട്ടേൽക്കുകയും അവരാജ്യാവകാശമായി ചുറ്റുപാടുകയും ചെയ്യുന്നതുകൊണ്ടെല്ലാം നാവുകൊള്ളണം നിനക്ക് സ്തുതി. ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേഷ്ടാവത്രേ. മരണനുഖത്തിൽ നിന്നൊഴിയുന്നോ ഒരുത്തനുമില്ല.
അയലിന്റെ അധികാരം വിട്ടു പോകുന്നുമില്ല ഉത്തരമരുക അരുക ദേവ അനുഗ്രഹിക്ക മത്യാർത്ഥിത്വം അനുദാപേ നീ വരുത്തിയിടണമേ എന്നാൽ എൻ്റെ സഹോദരരെ നിദ്രയുള്ളവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തുനിൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു എന്നാൽ കർത്താവിൻ്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവരെ മുൻപിടുകയില്ല എന്നുള്ളൂ ഇതിനെ കർത്താവ് വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു എന്തുകൊണ്ടെന്നാൽ കർത്താവ് തൻ്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു പശിയായി മരിച്ചു മുമ്പ് നിൽക്കുകയും ചെയ്യും അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെതിരെ അവനോടുകൂടെ ഒരുമിച്ച് മേഘങ്ങൾ എടുത്തുകൊള്ളും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടെ ഇരിക്കും ആകിയാൽ ഇവ ഞങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്രയിച്ചുകൊള്ളുകയും അല്ലെങ്കിൽ സ്തുതിയാനുകളെ കർത്താവിന് വിളിപ്പിക്കും സഹോദരന്മാരെ നാം അടക്കത്തോടും ഭയത്തോടും മുടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുശിഹാർ വിശുദ്ധേവിൻ്റെ ദൈവത്തിൻ്റെ ജീവിത വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ ലോകത്തിന് ജീവനിന്റെ ലക്ഷ്യം പ്രസംഗിക്കുന്ന യോഗം നാൻസ്ലീകരിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുശിഹായുടെ വിശുദ്ധേവിയോ ജലമെടുത്തതയുമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ നടുവൻ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെയ്യുന്നു മറിയോ വീട്ടിലിരുന്നു മാർത്ത യേശുവിനോട് കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എപ്പോഴും നീ ദൈവത്തോട് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു യേശുവിനോട് എന്റെ സഹോദരൻ ഉയർത്ത് നിൽക്കുമെന്ന് പറഞ്ഞു മാർത്ത അവനോട് എടുക്കുന്നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്ത് നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു യേശുവിനോട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവനാൽ ഒരു നാളും മരിക്കില്ല എന്ന് നീ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അവളവനോട് കർത്താവേ ലോകത്തിൽ വരുവാനിരിക്കുന്ന ദൈവത്തനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടൊന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലായി സോ എന്ന പ്രതിവാക്യമായി പറയണം മരണത്തിന്റെയും വേർപാടിന്റെയും ആത്മാക്കളുടെയും സർവജനത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനുമായ കർത്താവ് മനുഷ്യൻ മനുഷ്യാതമ്പരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവന് എല്ലാവർക്കും നിത്യജീവനുണ്ട് അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു നിലച്ചിരുന്നാ ഞങ്ങൾ മിശികാതം വരാനേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങൾ രക്ഷകനായ മിശികാതം വരാനേ നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന്റെ യോഗത്തിലുള്ളവരാക്കണം നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പുരുഷന്മാരോട് ഞങ്ങൾ ഒരുമിച്ച് നിന്നെ നിന്റെ പിതാവിനെ നിന്റെ മത്സ്യത്താറുവായ സ്ഥിതിപ്പാണ്ടോണം സന്തോഷം വരുത്തുന്ന നിന്റെ വരുത്തുന്നതിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങൾ എല്ലാവരെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ ഞാൻ ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ എന്ന് ചൊല്ലണം ഒരുമിച്ച് ചെയ്ത് ചെമിത്രൽ വെച്ചുള്ള ശുശ്രൂഷയുടെ പകുതി ഇവിടെ ചെയ്യുന്നത് പകുതി ചെയ്യുന്നത് പ്രിയ മനസ്സിൻ്റെ ദാസൻ
ദാസി കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ ദുഃഖകരമായ വേദനാജനകമായ അനുഭവത്തിൻ്റെ മധ്യത്തിൽ വാക്കുകൾ കൊണ്ട് ആർക്കും ആരെയും ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്നലെ കേട്ടതുപോലൊക്കെ തന്നെ വാത്സല്യ ദാസൻ തൻ്റെ ജീവിതം അവസാനിപ്പിച്ച് ഭൂമിയിൽ നിന്ന് യാത്രയായി. എങ്കിലും ജീവനം ചൈതന്യമായിരിക്കുന്ന കർത്താവ് ജീവിപ്പിക്കുന്ന ആത്മാവിനാൽ നമ്മെ ശക്തീകരിക്കുകയും വഴിനടത്തുകയും കൃപയിൽ കാക്കുകയൊക്കെ ചെയ്യട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഉയർത്തുന്നേറ്റു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഒഴിഞ്ഞ കല്ലറയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. കല്ലറകളെ തകർത്ത പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉയർത്തുന്നേൽപ്പിൻ്റെ ശക്തിയാണ്. ആ ശക്തിയാണ് ഏത് ആത്മാവിൻ്റെ ശക്തിയാണോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കല്ലറകളെ തകർത്ത് ആ ആത്മാവിൻ്റെ ശക്തിയാണ് നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. അതിനാൽ അന്ധകാരത്തിൻ്റെയും മരണത്തിൻ്റെയും ശക്തികളെ തകർത്ത് ജീവനും വിജയവും പ്രദാനം ചെയ്യുന്ന ഉയരത്തിലെ ശക്തിയിൽ ആശ്രയിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ പുതിയ കുടുംബാംഗങ്ങളുടെ ചർച്ചക്കാർക്ക് സഹായിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആരംഭത്തിലൊരു മരണത്തെക്കുറിച്ച് പറഞ്ഞു. അതിങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്നാൾ ഇന്ന് മരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ മരണത്തെക്കുറിച്ചൊരു പറഞ്ഞു. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അവസാനം നോക്കുമ്പോൾ, ഒരുപാട് പുസ്തകത്തിൽ നോക്കുമ്പോൾ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇനി കാണുന്നു. മാത്രമല്ല ഇനി മരണം ഉണ്ടാകുകയില്ല. അതാണ് അപ്പം മരണം ഉണ്ടാകുകയില്ല എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലെ മരണത്തിന് എന്നുള്ളതല്ല, നിത്യജീവിക്ക് അവകാശിയായി തീരുന്നു എന്നുള്ള മനോഹരത. മരണത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്. ഒന്ന്, മരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് മൂന്ന് കാഴ്ചപ്പാടാണ് ഈ ലോകത്തിലുള്ളത്. ഒന്ന്, മരിച്ചു കഴിഞ്ഞാൽ അതോടെ ഓർമ്മകൾ മാത്രം, പിന്നെ എല്ലാം തീർന്നു, ഓർമ്മകൾ മാത്രം. രണ്ടാമത്തത്, മരിച്ചു കഴിഞ്ഞാൽ മരിച്ച ആളുടെ ആത്മാവ് ഇന്ന് മറ്റൊരു ജീവിയിലേക്ക് പോയി, അല്ലെങ്കിൽ മറ്റൊരു ജീവിയായി പരിണമിക്കും പിന്നീട് നാളിൽ. അത് ഏത് മൃഗമാകാം, മറ്റ് മനുഷ്യ എന്തോ ആകാം. നമ്മുടെ ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ നിത്യജീവൻ്റെ അവകാശിയായി തീരുന്ന വലിയ ഭാഗ്യകരമായ അവസ്ഥ അത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിലൊക്കെ ഈ വേദവാക്യം നമ്മളെ ധൈര്യപ്പെടുത്തി ശക്തിപ്പെടുത്തി വെച്ചിരുന്നത്. യഹൂദന്മാരുടെ ചിന്താഗതി കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ നാല് ദിവസം ആത്മാവ് ഇങ്ങനെ കറങ്ങി നടക്കും. അതുകൊണ്ടാണ് മരിച്ചു നാറ്റം വെച്ചത് നാല് ദിവസമായല്ലോ, ഇനി രക്ഷയില്ല പോയി എന്നാണ്. നലേശി ക്രിസ്തു അവരുടെ ചിന്താഗതികളെല്ലാം തകർത്തുകൊണ്ട് ലാസറിനെ ഓർപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ് പുനരുദ്ധാനവും, ഞാൻ തന്നെയാണ് ജീവനും, ഞാൻ തന്നെയാണ് കർത്താക്കളുടെ പുനരുദ്ധാനവും ജീവനും പ്രത്യാശീയമായ സ്വർഗത്തിൽ ദൈവത്തിൽ ആശ്രയിപ്പാണ്. നമ്മളെയൊക്കെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. നമ്മൾ ഓർപ്പിച്ചതുപോലെ പ്രിയദാസന് പ്രിയദാസിക്ക് അനുഗ്രഹമായ തലമുറകളെ നൽകി അവരിലൂടെ മാതാപിതാക്കൾ അറിയപ്പെട്ട് എന്ന് നിലനിൽക്കാം. അതുകൊണ്ട് ജോയിച്ചാന് അല്പം നേരത്തെ ഒരു പക്ഷേ നമ്മളിൽ നിന്ന് കടന്നുപോയി എന്ന് നമുക്ക് തോന്നിയാലും അദ്ദേഹം ശാന്തനായ സംതൃപ്തിയായി പോയി എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം അനുഗ്രഹീത തലമുറകളെ കുടുംബജീവിതമൊക്കെ നൽകി ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. ദുഃഖകരമായ കാര്യമാണ് വേദനാജനവും കാര്യമാണ് മരണം എന്നുള്ളത്. പക്ഷേ നമ്മൾ ഈ ചിത്രജീവിതം വായിച്ചതുപോലെ യൗവനപ്രായത്തിലായാൽ അതിദുഃഖമാകുന്നു എന്നുള്ളതാണ്. മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നതുകൊണ്ട് വേദനാജനവും ദുഃഖകരവുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഒരു ലോകമെമ്പാടും ഒരു പാൻഡമിക്കിൻ്റെ മധ്യത്തിലായിരിക്കുമ്പോൾ ഈ നിലയിലെങ്കിലും നമുക്ക് ഒരുമിച്ച് ശ്രീദാസിന് യാത്രയെപ്പാനുള്ള പ്രഭാതി ഓടിക്കുന്ന പ്രോത്സാഹനം ചെയ്യും. അതിലേറെ കൃത്യ പ്രത്യാശയോട് സമാധാനത്തോടും ആശ്വാസത്തോടും കൂടെ പ്രിയ പിതാവിനെ യാത്രയപ്പാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ശക്തിയിലൊക്കെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ നമ്മെ അവരെ അനുഗ്രഹിച്ച് ആശ്രവദിക്കുന്നതാകട്ടെ. നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്ന അതിനെ ഞങ്ങൾക്ക് നീ നൽകിയ ജീവനായി ആ ജീവൻ ഞങ്ങളിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചേർന്ന് പുതിയൊരു ഗ്രഹത്തിലേക്ക് പുതിയൊരു ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. നിത്യജീവന്റെ അവകാശികളായിട്ടിരുന്ന നമ്മളെ ചോദ്യം, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ മരണക്കുറിപ്പുകൾ തിരുത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. വീണ്ടും ജനത്തിന് യോഗ്യരാക്കി തീർക്കുന്ന ആത്മാവിന്റെ ശക്തി ഞങ്ങൾ ഉപകരിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം. പ്രിയ റാണിയേ, ജോയലിനെ ജേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ ഓർക്കുന്നു. ദൂരത്ത് അടുത്തായിരിക്കുന്നവരെ ഓർക്കുന്നു. ഇതായിരിക്കുന്ന ബന്ധുമിത്രാദികളെ ഓർക്കുന്നു. പ്രിയ കർത്താവേ, കർത്താവ് ആശ്വാസദായകനെ അവരോടുകൂടെ ഉണ്ടായിരുന്നു. എന്റെ നാമത്തിപ്പോ കരുതൽക്കാവേ, ജീവിതത്തിലുടനീളം അനുഭവിപ്പാൻ ദാസിന്റെ വിയോഗം സിദ്ധിച്ച വേദനാജനകമായ ഈ പ്രയാസത്തിൽ നിന്ന് അതിജീവനത്തിന്റെ ശക്തി നൽകി അവരെ നീ ആശ്രവദിക്കുകയും കൃപയിൽ കാക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.
ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ പതാള വഴിയായി കടന്നു തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിലെല്ലാം അത്ര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം ബലന്മാരും പാർക്കുന്നുണ്ടായിരുന്നു. അവിടെ കാലടികൾ നാശത്തിലേക്ക് മത്സരപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനിരുന്നു കൊണ്ട് സങ്കടത്തോടും നെടുവേർപ്പോടും കൂടെ എന്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിനാ? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നതിന്, ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാന്മാർ തങ്ങളുടെ വിദ്യയിൽ പോരുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നതിന്. ദൈവീയ സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോട് കൊണ്ടു വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നു, അവന്റെ ദിവസങ്ങളാകുപോലെ മാഞ്ഞു പോകുന്നു ആകുന്നെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുപാടി പോകുന്നു. അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്ക. ഇത് നിമിത്തമായി മരിച്ചവനെ ഉറപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി, കാലത്തിന്റെ ഉടയനായ ദൈവത്തിന് സ്തുതി എന്ന ഉച്ചത്തിൽ ഞാൻ പറയാം. നിങ്ങളുടെ ഈ ഇവിടെ വെച്ചുള്ള ശുശ്രൂഷയുടെ പൂർണ്ണമാകുന്നു. അടുത്ത ശുശ്രൂഷയുടെ ബാക്കി ഭാഗം സെമിറ്ററിയിൽ വെച്ചാണ്. ഇപ്പോൾ നമ്മുടെ ശരീരം സെമിറ്ററിയിലേക്ക് എടുക്കപ്പെടുകയാണ്. അതിപ്പോ ഫിനിസ്റ്റേക്കുണ്ട് സെമിറ്ററി. Ladies and gentlemen, good morning. At this time, we're going to ask everyone to kindly step out to your cars in the parking field if you're traveling with us. We are going to issue... ധന്യമാ പോകുന്നേ
ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിട എത്തുന്നേ ഞാനാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിട ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിമ്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥൻ. യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ ിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ സ്മൃതികളിൽ എന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോ ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി സ്നേഹം തന്നൂരെൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ
നന്ദി പറഞ്ഞു മടങ്ങട്ടെ, നന്ദി പറഞ്ഞു മടങ്ങട്ടെ. പ്രിയരേ
നാം പോകും എൻ യേശുവിൻ സന്നിധി ചേരും വേദനയില്ലാത്ത നാട്ടിൽ സമാധാനത്തോടെ പാർക്കും ഹായന്തുരാനന്ദമേ ഒരു നാൾ വിട്ടു നാം പോകും എൻ യേശുവിൻ സന്നിധി ചേരും വേദനയില്ലാത്ത നാട്ടിൽ സമാധാനത്തോടെ പാർക്കും ഹായന്തുരാനന്ദമേ ഹായന്തുരാനന്ദമേ സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികള ലോകത്തിന്റെ പാപത്തെ നീ പറയുന്നവനെ എന്റെ ചെവിച്ചാഴ്ച ഉപേക്ഷകൾക്കുള്ളതിന്റെ മാത്രമോടിരിക്കുന്നവനെ ദൈവം ഞങ്ങൾ അനുഗ്രഹിക്കണം. എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു ദൈവത്തിന്റെ മാത്രത്തിന് വിശുദ്ധരോടും കൂടെ
ഞങ്ങളുടെ മണ്ണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കി കൊണ്ടുവന്നു. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ദൈവത്തിന്റെ ഏകാപുത്രനും ആത്മീയമായി ശിശുശീലൊരുങ്ങുന്ന സംബന്ധിച്ച് എല്ലാവരെയും ദൈവമായ കർത്താവ് പുത്രനും പരിശുദ്ധമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവും നമ്മുടെ പ്രാർത്ഥന നമ്മുടെ സിംഹാസനത്തിനും പാകെ കേൾക്കുകയും കേൾക്കുകയും ചെയ്യുമാറാകട്ടെ. സംസ്കാര ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങുന്നു നം അനുതാപ കണ്ണു നീർവീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങുന്നു നം ഫലം നൽകാതുയർന്നു നിൽക്കും നിരയെല്ലാം അരിഞ്ഞു വീഴ്ത്തും എരിതീലെരിഞ്ഞു വീഴും നീരി നിറം മാറി ചാമ്പലായിത്തീരും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം ദൈവപുത്രൻ വരുന്നു
ധാന്യക്കളമെല്ലാം ശുചിയാക്കുവാൻ നെന്മണികൾ സംഭരിക്കുന്നു കെട്ട പതിരെല്ലാം ചുട്ടരിക്കുന്നു മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്കു മടങ്ങും നൂനം ആയിരങ്ങൾ വീണു താഴുന്നു മർത്യ മാനസങ്ങൾ വെന്തു നീറുന്നു നിത്യജീവൻ നൽകിടും നീർച്ചാൽ വിട്ടു മരുഭൂവിൽ ജലം തേടുന്നു മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്കു മടങ്ങും നൂനം അനുതാപ കണ്ണുനീർവീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ